72-ാം ദിവസമാണ് അർജുന്റെ ലോറി കണ്ടെത്തുന്നത്. ഏതായാലും ഇത് കണ്ടെത്തിയതിന് പിന്നാലെ വികാര നിർഭരമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണുള്ളത്. ഇപ്പോൾ ഈ കാണുന്നതാണ് ലോറിയുടെ ക്യാബിൻ. ഒരുപാട് സ്വപ്നങ്ങളുമായി, അല്ലെങ്കിൽ സ്വന്തം കുടുംബം പുലർത്തുന്നതിന് വേണ്ടി അർജുൻ ഈ ലോറിയിലാണ് അവസാന യാത്ര നടത്തിയിരുന്നത്. ഏതായാലും ഈ ലോറി ഇന്ന് 11 മണിയോട് കൂടിയാണ് കരയിലേക്ക് എത്തിച്ചത്. അതിന് പിന്നാലെ ഇതിൽ നിന്ന് അർജുന്റെ ഓർമ്മകൾ ഉള്ള ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താൻ ആയിരുന്നു. ഇപ്പോൾ ഏറ്റവും പ്രധാനം നോക്കൂ, ഇതിന് ഉപയോഗിച്ചിരുന്ന ഈ യാത്രക്കിടയിൽ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ, ഭക്ഷണം പാകം ചെയ്യുന്നതിന് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ ഒക്കെ ഈ ക്യാബിനകത്തു നിന്ന് കണ്ടെത്തിയിരുന്നു. ഏതായാലും ഈ ക്യാബിനുള്ളിൽ നിന്നാണ് അർജുന്റെ കൈയുടെ ഭാഗം, ഏതാണ്ട് സ്റ്റിയറിംഗിന്റെ ഭാഗത്തു നിന്നാണ് കൈയുടെ ഭാഗം കണ്ടെത്തുന്നത്. നിലവിൽ ഏതായാലും ഒരുപാട് അർജുന്റെ ഓർമ്മകൾ ഉള്ള ഒരുപാട് വസ്തുക്കൾ ഇതിനകത്തു നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് 2 മൊബൈൽ ഫോണുകൾ, അർജുൻ ഉപയോഗിച്ചിരുന്ന 2 മൊബൈൽ ഫോണുകൾ ഇതിന് ഉള്ളിൽ നിന്ന് കിട്ടിയിരുന്നു. അതുപോലെ ഉപയോഗിച്ചിരുന്ന വാച്ച് ഇതിനകത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു. ഇതുകൂടാതെ ഏറ്റവും വൈകാരികമായിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത് അർജുന്റെ കുഞ്ഞ് ഉപയോഗിച്ചിരുന്ന കളിപ്പാട്ടം, അത് കുഞ്ഞ് കൂടെയുണ്ട് എന്ന് ഉള്ള ഒരു ഓർമ്മയ്ക്ക് വേണ്ടി, ദീർഘദൂര യാത്രയിൽ അങ്ങനെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഒരു കളിപ്പാട്ടം അർജുൻ എപ്പോഴും യാത്രകളിൽ കയ്യിൽ കരുതിയിരുന്നത്. ആ കളിപ്പാട്ടം ഒരു ലോറിയുടെ ഒരു ഭാഗം, ഒരു ലോറിയുടെ രൂപമാണ്. ആ കളിപ്പാട്ടം ഇതിന് ഉള്ളിൽ നിന്ന് കണ്ടെടുക്കാൻ ആയിട്ടുണ്ട്. ഏട്ടന്റെ ഏറ്റവും നല്ല ഓർമ്മയാണിത്, കാരണം ഇത് ഏട്ടൻ വീട്ടിൽ നിന്ന് മോൻ്റെ കൂടെ കളിക്കുന്ന ഞാൻ കാണുന്നതാണ്. ഞാനൊരു ലാസ്റ്റ് ഈ മാസം തന്നെ, അതായത് ജൂലൈ തന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, ഇത് മോനും ഏട്ടനും കൂടി കളിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഓർമ്മയ്ക്ക് ഇനം കാട്ടി നല്ലൊരു സാധനം എനിക്കില്ല. കേരള എല്ലാവർക്കും ഒരു ദീർഘദൂര യാത്രയാണ് സ്വാഭാവികമായും ലോറി ഡ്രൈവർമാരെ സംബന്ധിച്ച് ഉള്ളത്. അതിന് ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ഗംഗാവലിപ്പുഴ അർജുനെ ജീവൻ എടുത്തു. അതുപോലെ തന്നെ അർജുന്റെ കുറച്ച് ഓർമ്മകൾ ഇങ്ങനെ വീട്ടുകാർക്ക് വേണ്ടി തിരിച്ച് നൽകിയിരിക്കുകയാണ്. നിലവിലേതായാലും ഈ ലോറി പൂർണ്ണമായും കരയിലേക്ക് കയറ്റി കഴിഞ്ഞിട്ടുണ്ട്. വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അർജുൻ നഷ്ടപ്പെട്ടു എന്നുള്ളതൊരു തീരാവേദനയാണ്, സംശയമില്ല. പക്ഷേ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ എന്തെങ്കിലും ബാക്കി വേണം എന്നുള്ളൊരു അവരുടെ ആഗ്രഹമാണ് ഈ തിരച്ചിൽ ഇത്രയെങ്കിലും, അല്ലെങ്കിൽ ഇത് കണ്ടെടുക്കുന്ന രീതിയിലേക്കൊക്കെ എത്താനുള്ള ഒരു പ്രധാന കാര്യമായത്. നമുക്ക് അർജുന്റെ എന്തെങ്കിലും ഒരു ശേഷിപ്പ് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് കൂടുതൽ നമുക്ക് അർജുന ഉപയോഗിച്ച എല്ലാ ഒട്ടുമിക്ക സാമഗ്രികളും നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ വീട്ടിലെത്തിക്കും. ഒരു അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാ സാധനവും നമ്മൾ വീട്ടിലെത്തിക്കും. ഇനി അടുത്ത കടമ്പ എന്നുള്ളത് അവസാനമായി അർജുനെ നാട്ടിലേക്ക്, വീട്ടിലേക്ക്, ജനിച്ച വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ ഭാഗങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. അതിനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്.